പ്രവർത്തനം 7-2. നിങ്ങളുടെ ശാസ്ത്ര പാഠപുസ്തകത്തിലെ ഒരു പട്ടിക 7-1 നൽകിയിരിക്കുന്നു. ഫെറ്റ് സോഫ്റ്റ്വെയർ സഹായത്തോടെ ഈ പട്ടിക പൂർത്തിയാക്കണം. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ സവിശേഷതകൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? കണികളുടെ ഊർജം, കണികൾ തമ്മിലുള്ള അകലം, കണികൾ തമ്മിലുള്ള ആകർഷണം, കണികകളുടെ ചലനം, ഇവയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിനുവേണ്ടി നമുക്ക് ആപ്ലിക്കേഷനിലെ സ്കൂൾ റിസോഴ്സസിൽ പോയി ഫെറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ തുറക്കാം. ഇവിടെ സ്റ്റേറ്റ്സ് എടുത്തതിന് ശേഷം ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് താപം ആഗിരണം ചെയ്യുകയാണ്. അപ്പോൾ കണികളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ താപം ഹീറ്റ് കൂട്ടി നോക്കാം. ഹീറ്റ് കൂടുന്നതിന് അവിടെ ഏറ്റവും മുകളിൽ ഡിഗ്രി കെൽവിനിലെ ഏറ്റവും മുകളിൽ നമുക്ക് അതിൻ്റെ ഇതിവിടെ കാണാം. നമുക്ക് എന്താണ് ഇവിടെ ഹീറ്റ് കൂട്ടുന്ന സമയത്ത് ഈ പദാർത്ഥത്തിന് സംഭവിക്കുന്നത്? നമ്മൾ ഹീറ്റ് വളരെ കൂട്ടിയിട്ട് 66K വരെ എത്തിച്ചു. ഇവിടെ കണികളുടെ ഊർജം കൂടുന്നുണ്ട്, അതുപോലെ കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, അതുപോലെ കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, അതുപോലെ കണികളുടെ ചലനം കൂടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ താപം ആഗിരണം ചെയ്യുമ്പോൾ കണികളുടെ സവിശേഷതകൾക്ക് എന്ത് മാറ്റമുണ്ടാകുന്നു? കണികകളുടെ ഊർജം കൂടുന്നു, അതുപോലെ കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, അതുപോലെ കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, അതുപോലെ കണികളുടെ ചലനവും കൂടുന്നു. പ്രവർത്തനം 7-3. നിങ്ങളുടെ ശാസ്ത്ര പാഠപുസ്തകത്തിലെ മറ്റൊരു പട്ടിക 7-2 ഇവിടെ ചേർത്തിരിക്കുന്നു. ഫെറ്റ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടി ഇത് പൂർത്തിയാക്കണം. നിങ്ങളുടെ സയൻസ് പാഠപുസ്തകത്തിൽ ഇങ്ങനെ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക 4-3 വിശകലനം ചെയ്ത് അവസ്ഥാ പരിവർത്തന വേളകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ പട്ടിക തന്നെയാണ് IT ടെക്സ്റ്റ് ബുക്കിലും നൽകിയിട്ടുള്ളത്. ഇവിടെ ഗരം ദ്രാവകമാകുമ്പോൾ ഉണ്ടാകുന്ന കണികകളുടെ ചലനം, കണികൾ തമ്മിലുള്ള അകലം, കണികൾ തമ്മിലുള്ള ആകർഷണം, കണികകളുടെ ഊർജം. അപ്പോൾ ഖരം ദ്രാവകമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ഫെറ്റ് സോഫ്റ്റ്വെയർ വെച്ച് ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഖരാവസ്ഥയിലുള്ള ഇപ്പോൾ ഇവിടെ നിയോൺ സോളിഡാണ്, സോളിഡ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതിനെ ചൂടാക്കുന്ന സമയത്ത് ഇത് ആദ്യം ഇത് ദ്രാവകമായി മാറും. അപ്പോൾ ഖരം ദ്രാവകമാകുന്ന സമയത്ത് ഇതിന് എന്താണ് സംഭവിക്കുന്നത്? കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, ആകർഷണം പരസ്പരം തമ്മിലുള്ള ആകർഷണം കുറയുന്നു, പിന്നെ അതുപോലെ കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികളുടെ ചലനം കൂടുകയാണ്, അതുപോലെ കണികളുടെ ഊർജവും കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കണികളുടെ ഊർജവും ഇവിടെ കൂടുതലായിട്ട് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി അപ്പോ സോളിഡ് ഖരാവസ്ഥയിൽ നിന്ന് ലിക്വിഡ് അവസ്ഥയിലേക്ക് ഇവിടെ നിയോണാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. മാറുന്ന സമയത്തുണ്ടാവുന്ന പ്രത്യേകതയാണ് നമ്മൾ കണ്ടത്. ഇനി ദ്രാവകം വാതകമാകുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ, ഇവിടെ ഇപ്പോൾ ലിക്വിഡാണുള്ളത് അല്ലേ. ഈ ലിക്വിഡിനെ ഗ്യാസ് ആവുന്ന സമയത്ത് നമ്മളിവിടെ ഗ്യാസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിയോൺ ഗ്യാസ് ആയിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കൂ. കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികളുടെ ഊർജം കൂടുന്നു, ആകർഷണം കുറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ കണികളുടെ ചലനവും കൂടുന്നു. ഇനി വാതകം ദ്രാവകമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇപ്പോൾ ഇത് വാതകാവസ്ഥയിലാണ്, ഗ്യാസ് എന്നുള്ള ഒരവസ്ഥയിലാണ്. അത് നമുക്ക് വാതകം ദ്രാവകമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പം ഇത് നേരെ ലിക്വിഡിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നോക്കൂ. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അപേക്ഷികമായി ഇത് കുറവാണ്, തമ്മിലുള്ള അകലം കുറഞ്ഞു, എനർജി കുറഞ്ഞു, പക്ഷേ ഊർജം അതുപോലെ കുറഞ്ഞു. ഇവിടെ എന്താണ് കൂടിയിട്ടുള്ളത്? കണികൾ തമ്മിലുള്ള ആകർഷണം കൂടിയിട്ടുണ്ട്. കണികൾ തമ്മിലുള്ള ആകർഷണം കൂടുതലായതുകൊണ്ട് അവ ഒരുമിച്ചിരിക്കുന്നു. കണികളുടെ ഊർജവും കുറവാണ്. ഇനി ഖരം വാതകമാകുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുക. ഇവിടെ ഖരം സോളിഡാണ് ഇപ്പോൾ ഉള്ളത്. അത് നേരെ ഗ്യാസ് ആവുന്ന സമയത്തും വളരെ കൂടുതൽ ആകർഷണം കുറയുന്നു, അതുപോലെ കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു. നമുക്കിതൊന്ന് പട്ടികപ്പെടുത്താം. ഇവിടെ കണികളുടെ ചലനം ഖരം ദ്രാവകമാകുമ്പോൾ കൂടുന്നു അല്ലേ, കണികളുടെ ചലനം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഖരം ദ്രാവകമാകുമ്പോൾ കണികൾ തമ്മിലുള്ള അകലവും എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്.
അതുപോലെ കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, അതുകൊണ്ടാണ് അകലത്തിലേക്ക് പോകുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ കണികളുടെ ഊർജവും കൂടുന്നു. ദ്രാവകം വാതകമാകുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അതായത് കണികളുടെ ചലനം കൂടുകയാണ്, കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികളുടെ ഊർജം കൂടുന്നു. പക്ഷേ ഗരം ദ്രാവകമാകുന്നതിനേക്കാൾ കൂടുതലാണ്, ഇത് താരതമ്യേന കൂടുന്നു, ഇത് വളരെയധികം കൂടുന്നു. ഇനി വാതകം ദ്രാവകമാകുമ്പോൾ ഇതിന് തിരിച്ചാണ് സംഭവിക്കുന്നത്. വാതകം ദ്രാവകമാകുന്ന സമയത്ത് കണികളുടെ ചലനം കുറയുന്നു എന്നാണ് നമ്മൾ നിരീക്ഷിച്ചത്. അതുപോലെ കണികൾ തമ്മിലുള്ള അകലവും കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ കണികൾ തമ്മിലുള്ള ആകർഷണം എന്താണ് സംഭവിക്കുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. കണികൾ തമ്മിലുള്ള ആകർഷണം കൂടുന്നു, കണികളുടെ ഊർജവും കുറയുന്നു. ഇനി ഗരം വാതകമാകുമ്പോൾ വളരെ കൂടുതലായിട്ട് ഈ കണികളുടെ ചലനം നമ്മൾ കണ്ടു. അതുപോലെ കണികൾ തമ്മിലുള്ള അകലവും വളരെയധികം കൂടിയതായി നമ്മൾ കണ്ടു. അതുപോലെ കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുകയാണ് ചെയ്യുന്നത്, വളരെയധികം കണികൾ തമ്മിലുള്ള ആകർഷണം കുറഞ്ഞു. അതുപോലെ കണികളുടെ ഊർജവും കൂടുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ ഈ പട്ടിക നിങ്ങളൊന്ന് പൂർത്തിയാക്കുക.